ഉണ്ട്, സഹോദരനുമില്ല, ഉറക്കൂല്ല. സ്വർഗത്തിലാ പരിപാടില്ല, സ്വർഗത്തിൽ ഫുൾ ടൈം ആനന്ദമല്ലേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു, പറയുന്നു, പക്ഷെ ആ സംഗതിയൊക്കെ വല്ലാത്ത ഒരു സംഗതിയാണ്. നരകം വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ടച്ച് ചെയ്ത് പറയാം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഹയാത്താക്കേണ്ട രാത്രികൾ ഉണ്ട് മുഅ്മിനായ മനുഷ്യന്. അബൂ ഹാമിദുൽ ഖസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മുഅ്മിൻ ഒരു വർഷത്തിൽ ഹയാത്താക്കേണ്ട രാത്രികൾ 17 എണ്ണമാണ്. ഉമ്മമാരെ 17 എണ്ണം, ഫുള്ളായിട്ട് കഴിയുന്ന ആരോഗ്യവാന്മാർ അങ്ങനെ ചെയ്യണം. ആരോഗ്യവാന്മാർ മുഴുവനും ഇപ്പൊ ഹയാത്താക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ല. പല ആരോഗ്യവാന്മാരും ഹയാത്താക്കുന്നത് റബ്ബ് തൃപ്തിപ്പെടാത്ത മേഖലയിലാണ്. ചിലരോ ഹറാമായ ദൃശ്യങ്ങൾ അത് കണ്ടിട്ട് അതിന്റെ കുളിരില് ശരീരവും അവരെ വികാര വിചാരങ്ങളൊക്കെ ത്രസിച്ച് അങ്ങനെ കഴിയുന്നു. മറ്റു ചിലരോ വിനോദങ്ങളിലാണ്. നമ്മുടെ നാടുകളിൽ ഇനി നിഷാ ക്ലബ്ബ് കൂടി വരേണ്ട ഒരു സാഹചര്യമേ ഉള്ളൂ. വീട്ടിലൊന്നും ആരെയും കാണാൻ കഴിയൂല. ആണും പെണ്ണും നിഷാ ക്ലബ്ബുകളിലായിരിക്കും. അമേരിക്കയിൽ നിങ്ങൾ പോയി നോക്കൂ, രാത്രി വീടുകളിൽ ആണിനെയും പെണ്ണിനെയും കാണുന്നത് കുറവാണ്. അധിക പേരും നിഷാ ക്ലബ്ബിലാണ്. ഭർത്താവ് ഒരു ക്ലബ്ബിലേക്ക് പോകുമ്പോ ഭാര്യ മറ്റൊന്നിലേക്ക് വരുന്നു. ഇഷ്ടമുള്ളവരെ സ്വീകരിച്ച് ഇഷ്ടമുള്ള ആളുകളോടുകൂടെ. നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ആരെ സ്വീകരിക്കണമെന്ന് നിശ്ചയമില്ലാതെ ഇഷ്ടമുള്ളവരെ സ്വീകരിച്ചുകൊണ്ട് ഭോഗം ചെയ്യുന്ന ജീവികള് ഇതുപോലെ രാത്രി ഉല്ലസിച്ച് പകലാകുമ്പോ തിരിച്ചു വരുന്നു. ഇഷ്ടമുള്ള ആളെ കൂടെ ചേർന്നിട്ട്, അതും കൂടെ നമ്മുടെ നാട്ടിൽ കുറവുള്ളൂ. ചിലരത് വേണമെന്നൊക്കെ ഇങ്ങനെ ഭരണരംഗത്തിരിക്കുന്ന ആൾക്കാർ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ, അവരെ ബുദ്ധി നല്ല മാർഗത്തിലൂടെ അള്ളാഹു തിരിച്ചുവിടട്ടെ. അല്ല എന്ത് തീർക്കാനാ, ആ മുസീബത്തും കൂടി വന്നാ കഴിഞ്ഞു കഥ. 4 മണിവരെ ആരോഗ്യവാന്മാര് വിനോദങ്ങളിലാണ്. ഒന്നല്ല, വിവിധ തരത്തിലുള്ള വിനോദങ്ങളുണ്ട്. വിവിധ തരത്തിലെ വിനോദങ്ങളിലാണ് നാട്ടിൽ ആരോഗ്യവാന്മാര് മുഴുവനും. എത്ര എത്ര ആളുകളാ സഹോദരങ്ങളെ നോക്ക്, അവർക്കൊന്നും സുബിയില്ല. 4 മണിക്ക് വന്ന് കുളിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം തച്ചാലും വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാലും ഉണരൂല. കാരണം ആ ശരീരത്തിന് പാകപ്പെട്ട ഒരു ഉറക്കം കിട്ടേണ്ടതുണ്ട്. ആരോഗ്യം കാത്തു സംരക്ഷിക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മുഴുവനും നിസ്കരിച്ചിട്ട് ആരോഗ്യത്തിന് കുറവ് വരണ്ട, അതുകൊണ്ട് പകുതിയാക്കിക്കോളൂ, 1/3 ആക്കിക്കോളൂ, അല്ലെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ ഒരു ദിവസം സജീവമാക്കി ഒരു ദിവസം ഉറങ്ങിക്കോളൂ എന്നൊക്കെ നിയമം കൊടുത്തത് എന്തിനാ സഹോദരങ്ങളെ? 6/1, 3/1 ഒക്കെ ആക്കിയത് ആരോഗ്യം സംരക്ഷിക്കാനാണ്, കുടുംബത്തിനുള്ള ഹക്കൊക്കെ വീട്ടാനാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ നല്ല ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം രാത്രി സമയം മിക്ക സമയങ്ങളും ഇങ്ങനെയാണ് തുലച്ചു പോകുന്നത്. നഊദു ബില്ലാ, വലിയ സങ്കടമാണ്. 17 രാത്രികൾ ഹയാത്താക്കാൻ കഴിയുന്നവര് വലിയ ഭാഗ്യവാന്മാരാണ്. അതിലേറ്റവും അധികം വരുന്നത് വിശുദ്ധ റമദാനിലാണ്. റമദാനിൽ ഹയാത്താക്കേണ്ട രാവുകൾ 6 എണ്ണമാണ്. ഒന്നാമതായി ഹയാത്താക്കേണ്ട രാവ് ലൈലത്തുൽ ബദർ, ബദറിന്റെ രാവാണ്. അന്ന് ഒരു കണ്ണിന്റെ ഇമശിമ്മാതെ ദിക്റിലും ദുആയിലും കഴിഞ്ഞ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്തലിൽ പന്തൽ നിൽക്കുന്നിടത്ത് ഇന്ന് മസ്ജിദുൽ അരീസ് പള്ളിയുണ്ട്. ഹജ്ജിന് ഉംറക്ക് പോകുന്നവർ അവിടെ എത്തുമ്പോ 2 റക്കാത്ത് അതിൽ കയറി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ പള്ളി കെട്ടിയ സ്ഥലത്ത് അന്ന് പന്തലാണ്. ആ പന്തലിനുള്ളിൽ തങ്ങൾ അന്നത്തെ രാത്രി മുഴുവനും ഇബാദത്തിലാണ്. ബദറിന്റെ രാത്രി, 4/17 ഇന്ന് രാത്രി ഹയാത്താക്കേണ്ട രാവാണ്. ഒരു മൗലിദ് ഓതിട്ട് ചീനിയും വാങ്ങി പോകേണ്ട രാവല്ല. വിവിധ കാര്യങ്ങളെ കൊണ്ട് ഹയാത്താക്കുക, ഇൽമു പഠിക്കുക, ഇൽമു കേൾക്കുക, ദിക്ര് ചൊല്ല, സ്വലാത്ത് ചൊല്ല, ബുർദ ചൊല്ല, ഖുർആൻ ഓത, നിസ്കരിക്കുക. ഐറ്റംസുകൾ ഇങ്ങനെ മാറിയിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ തീർക്കുമ്പോ കുറെ നേരം അങ്ങനെ പോകുമല്ലോ. നല്ല തന്നെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് പഠിക്കും, അപ്പോ കുറെ ഇൽമും കിട്ടും, കുറെ നേരം അങ്ങനെയും പോകും. നല്ല മാർഗം, അങ്ങനെ ആ നല്ല മാർഗങ്ങളിലായിട്ട് ആ രാത്രി കഴിച്ചു.
അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെ കുറച്ച് ദിക്രല്ലേട്ട് നടന്നങ്ങനെ ദിക്ര അങ്ങനെ ചെയ്യും. സ്വലാത്തല്ലേ സ്വലാത്ത് അങ്ങനെ ചെയ്യും. കുറച്ചു നേരം നിസ്കരിച്ചിട്ടൊന്ന് ദ്വാർക്കട്ടെ എന്ന് എഴുതാറ്, കുറച്ചേരം ഒന്ന് ഖുർആൻ ഓതട്ടെ എന്ന്. അപ്പോഴേ കത്താൻ കഴിക്കാനായി. അപ്പൊ ആ രാത്രി അങ്ങോട്ട് കിട്ടി. എന്തൊരു സന്തോഷമാണ്! അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നുള്ള അഞ്ച് രാത്രികളും അവസാനത്തെ പത്തിലാണ്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഏറ്റവും അധികം ഹയാത്താക്കേണ്ട രാത്രി ഉള്ളത് റമദാനിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഓരോ രാത്രിയും തീരെ ഉറങ്ങാത്തരാവാണ്. അവസാനത്തെ പത്ത്, അവസാനത്തെ പത്ത് വന്നാൽ അഹയ്യൽ ലൈല കുല്ലഹു വൈഖലാഹു ലഹു, വീട്ടുകാരെ വിളിച്ചുണർത്തും. 9 വീടുകളിലുമുള്ള ഭാര്യമാര് സജീവമാകുന്നു തങ്ങളോടൊപ്പം. തങ്ങളതാ അരയും മുറുക്കി കെട്ടി ഇബാദത്തിലേക്ക് മുഴുകി. നേരം വെളുക്കുന്നത് വരെ, അത്താഴത്തിന്റെ നേരമാകുന്നത് വരെ ഇബാദത്തിലാണ്. തങ്ങൾ എന്തെല്ലാം നിർവഹിക്കുന്നുണ്ടോ അത് കണ്ടു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അങ്ങനെ ചെയ്യുന്നു. തങ്ങൾ ദുആഇന് വേണ്ടിയിരിക്കുമ്പോ അവരും ദുആ ചൊല്ലുന്നു, ദിക്ര ചൊല്ലുമ്പോ അവരും ദിക്ര ചൊല്ലുന്നു, നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുമ്പോ അവരും ഖുർആൻ ഓതുന്നു. അങ്ങനെ രാത്രി അവരും ഹയാത്താക്കിയവരാണ്. 9 ഭാര്യമാരും അവസാനത്തെ പത്തില് ഉറങ്ങിയിട്ടില്ല, അവരും ഹയാത്തായവരാണ്. ആ 6 ദിവസം, ആ 6 രാത്രി റമദാനിലാകുമ്പോ, നമ്മളെ ഈ മാസം ഷാബാനിൽ ഒരു രാത്രി ഉണ്ട്, അത് ഷാബാൻ പകുതിയുടെ രാവ്, ഹയാത്താക്കേണ്ട രാവാണ്. 2 എണ്ണം റജബിൽ കഴിഞ്ഞു, ഹയാത്താക്കിയോന്ന് അറിയില്ല. 2 എണ്ണം കഴിഞ്ഞു റജബിൽ, 2 എണ്ണം കഴിഞ്ഞു. ഒന്ന് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യ രാത്രി. മറ്റൊന്ന് ലൈലത്തു സബീഇൻ വൈശിരീന മിൻ റജബ്, റജബ് 25-ാം രാവ്. 2 രാത്രി അങ്ങനെ വരും. എത്ര രാത്രി? 6-ഉം 9-ആയി. 2 പെരുന്നാള് രാവ്, അതേതാണ് ഹയാത്തായിരിക്കും. അത് അള്ളാഹു വൃത്തപ്പെട്ട ഹയാത്താണെന്നേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ, പെരുന്നാൾ രാത്രി കുറെ നേരം മക്കൾ തെക്കുകീറിലിരിക്കുക, അല്ലെ? നല്ല റാഹത്താണത്. കുട്ടികൾ അങ്ങനെ തെക്കുകീറിലിരിക്കും. അപ്പൊ ഉമ്മമാരപ്പുറത്ത് ഇങ്ങനെ ഇറച്ചി മുറിച്ചുമ്പോ ആ മുറിച്ചിനിടെ കൂടെ അവരും തെക്കുകീറല്ലോ. ആ പിറ്റേന്നൊക്കെയുള്ള പണിയല്ലേ, ആ ഭക്ഷണം ഒരുക്കുന്നതിന് എല്ലാരും വരുമല്ലോ. അപ്പൊ അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്ത് വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്നുണ്ടാവും. അവരങ്ങനെ തെക്കുബീർ പിറ്റേന്ന് രാവിലെ തന്നെ പള്ളി പോണ്ട്. അപ്പൊ തെക്കുബീർ കൊണ്ടും ദുആ കൊണ്ടും ഉടുകേണ്ട 2 പെരുന്നാൾ രാവ്, അതും ഹയാത്തിന്റെ രാവാണ്. ലൈലത്തു അറഫ, അറഫന്റെ രാവ്, അറഫാ നോമ്പിന്റെ രാവ്, വലിയ പുണ്യമുള്ള രാവാണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്താക്കാൻ വേണ്ടി കൽപ്പിച്ച രാവാണ് ഇതൊക്കെ. അതിനു പുറമേ ലൈലത്തുൽ ജുമുഅ ആവർത്തിച്ച് വരുന്ന രാവ്, വെള്ളിയാഴ്ച രാവ്. സുബ്ഹാനല്ലാഹ്, ഒരല്പനേരം നമുക്ക് ഇന്നലെ രാത്രി കിട്ടി ഇൽമിലായിട്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. രാത്രി വെള്ളിയാഴ്ച രാവിലെ തന്നെ 3-4 മണിക്കൂർ സ്വലാത്തിന് വേണ്ടി ദിക്റിന് വേണ്ടി ഓരോ വെള്ളിയാഴ്ച രാവും നീക്കി വെക്കുന്നവരുണ്ട്. മുമ്പ് ഞാൻ വന്നപ്പോ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തിക്കില്ല. ആവശ്യമുള്ള ആൾക്കാർ അത് നോക്കിയാൽ മതി. കഴിഞ്ഞ വരവിന്, ഇന്നലെ അല്ല മുമ്പത്തെ വരവ്, അന്ന് പറഞ്ഞത് ഓർക്കില്ലല്ലേ? അത്തായ സമയത്തിന്റെ മഹത്വം അന്ന് പറഞ്ഞു. പിന്നെ ഹയാത്താക്കേണ്ട വേറെ രാവാണ് ലൈലത്തു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മരാവ്. എത്രായി? 17 ആയോ? 14. പിന്നെ അയ്യാമുത്ത് ശരീഫിന്റെ 3. അപ്പൊ എത്രായി? 17. അയ്യാമുത്ത് ശരീഫ് 3 അല്ലേ? ആ 3 രാവ്. ഇതൊക്കെ വലിയ മഹത്തുള്ള രാവുകളാണ്. നോക്ക്, നിങ്ങൾ ഇസ്ലാം ഇങ്ങനെ സംവിധാനിച്ചത് ഇതിപ്പോ ഒരു മാസത്തിൽ ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കാനല്ലല്ലോ. റമദാനിൽ തന്നെ മുഴുവനായിട്ട് ഇരിക്കാൻ കഴിയാത്ത ആൾക്കാർ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെയല്ലേ? നമ്മളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അള്ളാഹുത്തിലെ നിയമം വെച്ചത്. നമ്മളിലുള്ള ആരോഗ്യമുള്ള ആൾക്കാർ, ആരോഗ്യം കുറഞ്ഞവര്, ക്ഷീണമുള്ളവരൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ നിയമങ്ങളാണ്. രാത്രി മുഴുവനായി ഹയാത്താക്കിയ മഹാന്മാർ ഒരുപാട്.
അവരുടെ ജീവിതമൊക്കെ വല്ലാത്ത സംഭവം തന്നെയാണ്. രാത്രി കുറഞ്ഞ ഭാഗം മാത്രം അവർ ഉറങ്ങും, ബാക്കിയുള്ള ഭാഗം മുഴുവനും ഇബാദത്തിന് വേണ്ടി. എന്താ ഇപ്പൊ രാത്രിയിലെ ഇബാദത്ത് ഇങ്ങനെ എടുത്തു വരാൻ കാരണം? രാത്രിയിലെ ഇബാദത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. രാത്രിയിലെ ഇബാദത്ത് തീരെ റിയ ഉണ്ടാവുകയില്ല. ഇബാദത്തെടുക്കാൻ നല്ല ഒതുക്കമുള്ള സമയമാണ് രാത്രി. ശബ്ദകോശങ്ങൾ കോലാഹലങ്ങളൊന്നുമില്ലല്ലോ. ഒരു വീട്ടിൽ ദ്വാരക്കാൻ ഏറ്റവും നല്ല സമയവും പകലിനേക്കാളും നല്ലത് രാത്രിയാണ്. റമദാനു ഷെരീഫ് വരുമ്പോ രാത്രിയില് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റമദാനിൽ ഖുർആനോ തീര് പകലോ രാത്രിയോ രാത്രിയാണ്. കൂടുതൽ ഖുർആനോ തീര് രാത്രിയാണ്. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വരും, ഖുർആൻ ഓതി കൊടുക്കും, തിരിച്ച് തങ്ങളും ഓതി